ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ ആമസോൺ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കാട്ടിൽ കിടന്നുറങ്ങിയ ആൾക്കാരുടെ റിസോർട്ടിൽ നിന്നിട്ടാ ഇൻട്രോ പറയണേ. ചിന്തിക്കാൻ പറ്റുമോ? ഒരു രക്ഷയില്ലാട്ടാ. ഇന്നലെ ഞങ്ങള് 11:30 വരെ കിടന്നു, ഉറങ്ങാൻ ബന്ധിച്ച് കിടന്നു. ബാക്കിയുള്ളത് അന്നേട്ടൻ പറയും. എന്റെ ദേഹം മൊത്തവും കടിയും വലിയും ചൊറച്ചിലും എന്നൊക്കെ അതെ. ഇന്നലെ ഞങ്ങൾ ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ അവിടെ തങ്ങാൻ നോക്കി, പക്ഷെ കൊതുക് വന്ന് ഞങ്ങളെ മൂടി ഒരു പരുവാക്കി. അതെ, ഞങ്ങളത് എന്റെ മേത്തൊക്കെ ഈ കൈന്റെ ഈ കൊതുകെന്ന് മാത്രം പറഞ്ഞാ മതിയോ? കൊതുകല്ല, കൊതുകാണെങ്കിൽ ഒരു സാമാനം നോക്കിയാ. കൊതുകല്ല, വേറെ കൊറേ പ്രാണികളാണ് വരണേ, അറിയാത്ത സാധനങ്ങളൊക്കെ. അതെ അതെ അതെ. അപ്പൊ ഞങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പെട്ടേനെ എലുമിച്ചിക്കനെ രക്ഷപ്പെട്ടു പോന്ന. ഞങ്ങളൊരു 1.5 മണിക്കൂർ കിടന്നു, വർത്താനൊക്കെ പറഞ്ഞ് കിടന്നു. തോറും ഭീകരത കൂടി നമുക്ക്, പുറമത്തെ ഭീകരത കൂടുതൽ. നമ്മളെ വന്ന് പൊതിഞ്ഞ ഈ മറ്റേ കൊതുകുകളിലെ അല്ലെങ്കിൽ പ്രാണികളിലെ പേടിന് ഞങ്ങൾക്ക് കൂടുതൽ വന്ന. ഭാഗ്യത്തിന് എന്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാവിദ പെൺകുട്ടികളെ കൊണ്ടാക്കിട്ട് തിരിച്ച് അവിടെ വന്നു. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എനിക്ക് വേണം ഇവൻ പറഞ്ഞിണ്ടാവും, നിങ്ങൾ വന്ന് നീ വന്നോളോന്ന് പറഞ്ഞിണ്ടാവും, അല്ലാണ്ട് അവൻ വരില്ല. അവനും മനസ്സിൽ കാര്യം, നമ്മളവിടെ കുറെ നാൾ കിടക്കാൻ പറ്റത്തില്ല. ആ പറ്റില്ല, നമ്മള് അതാണ്ട് വേറെ ഇൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്നിട്ട് അവൻ വന്ന കാരണം തിരിച്ച് ബോട്ടിൽ കയറിങ്ങനെ പോന്നു. അവൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ രാവിലെ ഞങ്ങൾ ആമസോൺ അവിടെ കൊണ്ട് നോക്കാം. അവിടെ നിന്ന് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആൾക്കാർക്ക് സംശയം ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു, സംശയം നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ റിയൽ. നിങ്ങൾ നാളെ വരുമ്പോഴായാലും രാത്രി കിടന്ന് ഉറങ്ങുമ്പോ നമ്മൾ ഈ കൊതുകിനെറ്റും സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് അകത്തേക്ക് കയറാൻ പാടില്ല. അപ്പൊ എന്തായാലും നമ്മള് ഇന്ന് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിന് വേറൊരു ലെവല് ഒരു ഇമ്പാക്ട് ഉണ്ട്. അറിഞ്ഞോടാ, പറഞ്ഞുകൊടുത്ത പിരാന ഫിഷിംഗ്. അതെ, പിരാനനെ പിടിക്കാൻ പോണ്. നമ്മൾ ഫിഷിംഗ് ഈ തവണ വേണ്ടാന്ന് വിചാരിച്ച് വന്ന ആൾക്കാരാ. പക്ഷെ ഇവര് പറഞ്ഞു ഇവിടെ അടുത്തൊരു സ്ഥലം ഉണ്ട്, അവിടെ പിരാനാന കിട്ടുന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് വിടണ്ട, നമുക്ക് പിരാനനെ പിടിക്കാണ്ട് പോവാൻ പറ്റുമോ ആമസോണിൽ നിന്ന്? അപ്പൊ നമ്മൾ ഇന്ന് പിരാനനെ പിടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കണം. പിരാനനെ പിടിച്ചിട്ട് നമ്മള് എപ്പോഴും പറയണ പോലെ തന്നെ ഹൗ ടു സർവൈവ് ഇൻ ആമസോൺ. ആമസോൺ കാടിന്റെ അകത്ത് പോയിട്ട് പിരാനനെ ചുട്ട് കഴിക്കാൻ പോവാ. അവിടെ കിട്ടുന്ന എന്തെങ്കിലും പഴങ്ങളൊക്കെ നമുക്ക് ചുട്ട് കഴിക്കാന്നാണ് പറയണത്. അപ്പൊ ഇന്ന് ഫിഷിംഗ് വിത്ത് കുക്കിംഗ്, കുക്കിംഗ് വിത്ത് ആമസോൺ ഫോറസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഒത്തുകൂടാം. ഇന്നത്തെ എപ്പിസോഡിലേക്ക്, ഒരു ഇന്റർനാഷണൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജസീനെ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരി കളയാനാട്ടോ. ജസീന പവറല്ലേ? അപ്പൊ നമ്മുടെ ജാക്കറ്റ് എടുക്കാൻ മറന്നു. അപ്പൊ എല്ലാം എടുക്കാൻ വേണ്ടി നമ്മുടെ പയ്യൻ പോയിട്ടാ. അപ്പൊ അവൾക്ക് നമ്മള് ഡ്യൂട്ടി കൊടുത്തു വെള്ളം കോരി കളയാൻ. അങ്ങനെ നമ്മള് നമ്മുടെ പിരാനപ്പെടുത്തിന് നമ്മുടെ ബോട്ടില് കയറി, വഞ്ചിയില് കയറി നമ്മളെ യാത്ര തുടങ്ങിട്ട്. നമ്മുടെ പിരാന നമ്മൾ കഴിഞ്ഞ തവണ വന്നിട്ട് പിരാനനെ പിടിക്കാൻ നടന്നിട്ട് ഞാനും സാറും കൂടിട്ട് വലഞ്ഞതാട്ടാ. കിട്ടിയില്ല. അപ്പൊ നമ്മുടെ ട്രോഫി കിട്ടിയ ആളെയും കൊണ്ട് പോയതൊക്കെ ഓർമ്മയുണ്ട് നിങ്ങക്ക്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ എപ്പിസോഡ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ പുള്ളിക്കാരൻ കിട്ടാതെ ദിവേന് ഇവിടെ പിരാനെ പിടിച്ചേരാന്ന് പറഞ്ഞിരിക്കുന്നത്. ആമസോണിലത്തെ ആമസോണിൽ ആര് വന്നാലും പിരാന ആമസോൺ എന്ന് പറയുമ്പോ ഒക്കെ നമ്മള് അന്നകൊണ്ട പിരാന എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് മാത്രമല്ല, അന്നകൊണ്ട നമ്മള് പിടിച്ചു. ഇനി പിരാനെ പിടിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാ നമ്മുടെ ഭാഗ്യട്ടോ. ടാർസമാരാട്ടോ, ആമസോണിൽ ടാർസമാരാ പോണെന്നാ. ഡ്രോൺ ഷോട്ട് ഒരു കുറവില്ല കേട്ടോ ആമസോണിൽ കിട്ടില്ല. ഒരു ഡ്രോൺ ഷോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റിസ്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കുഴപ്പമില്ല. വിഷ്വല് നമുക്ക് അതേപോലെ തരാൻ പറ്റുന്നുണ്ട്. 4K നമുക്ക് എല്ലാ വീഡിയോയും ഔട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു ഭാഗ്യം തന്നെയാ. എല്ലാവരും കൂടുതലും എല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ചുള്ളത് കൊണ്ട് നമുക്ക് ഒരാൾ രണ്ട് പേര് ബ്രേക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ബ്രേക്ക് ചെയ്യാൻ ആൾക്കാരാണെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ കൂടെയുള്ള എല്ലാവരും, പ്രത്യേകിച്ച് അവർ രണ്ട് പെൺകുട്ടികളൊക്കെ നമ്മളോട് സഹകരണമാണ്. അവർ ആദ്യമായിട്ട് അന്തം വിട്ട ആമസോൺ കണ്ടുകൊണ്ടിരിക്കുക. അത് കാരണം ഞങ്ങളുടെ ഉള്ളിലുള്ള വീഡിയോ ഇപ്പോഴൊന്നും അവർക്ക് ഒരു വിഷയമില്ല എന്നുള്ള പറഞ്ഞ പോലെയാണ്. കാരണം അവർ ഫിഷിങ് ചെയ്ത് അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് വഞ്ചിയിൽ നിന്നത്. നമുക്ക് ഇവിടുത്തെ ലോക്കൽ ഇൻഡിജിനസ് പീപ്പിൾ ആട്ടോ. ഈ ഒരു ഭംഗി കാണണമെങ്കിൽ ആമസോണിലാണ് വരണട്ടോ. ഫ്രെയിം ആക്കി വെച്ച് അല്ലെങ്കിൽ വാൾപേപ്പർ ഒക്കെ ആക്കി വെക്കാം ഷോട്ടുകൾ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാൾപേപ്പർ ആക്കി വെക്കാം. അമ്മരുത്തെ വിഷ്വലുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ കാറ്റടിക്കുമ്പോൾ ആമസോൺ റിവറിന്റെ കൈവരികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കാറ്റടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ പിരാനപ്പുറത്ത് നമ്മുടെ സൈഡിൽ തന്നെ തുടങ്ങിട്ടാ.
കൈരുവരിയുടെ സൈഡിൽ നമ്മൾ പിരാന പിടിക്കാനായിട്ട് നമ്മൾ അങ്ങനെ തുടങ്ങി. നമ്മളത് മീറ്റ് ഇറച്ചി പിരാനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഇറച്ചി ഇങ്ങനെ കൊളത്തിയിട്ട് വെറുതെ ഒരു കമ്പുമാണ് ഇടണം കേട്ടോ. അന്നേട്ടനെ ഞങ്ങളുടെ കുരു ഇട്ടും ആക്കലേക്ക് ഇടുത ആവശ്യട്ടാ. അങ്ങനെ അടിച്ചു കൊടുക്കണോ? അങ്ങനെ അടിച്ചു കൊടുക്കണ്ട. ഫിഷിംഗ് റോഡൊന്നും നമ്മുടെ ഇല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫിഷിംഗ് റോഡും അപ്പന്മാരും കൊണ്ട് പോയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. പിരാനാണോ? പിരാനല്ലേ സാധാരണ. ആ സബീന വി വോണ്ട് പിരാന. അവ വിചാരിക്കണോ പണ്ടാളെ അങ്ങനെ മീനെ പിടിച്ചതും പോരാ പിരാന. പിരാന രണ്ടെണ്ണം വന്നു ഞങ്ങൾക്കൊന്ന് കാണിച്ചാട്ടാ മൊത്തം നിങ്ങളാ. ഓ അതെ ചാടി പോണ്ട് പിരാനെ ചാടി പോണെന്നുണ്ട്. സ്പീഡിലടിക്കുക എന്നാലും പിരാനെ പിടിക്കണേ ഇട്ടും കാണാനില്ലെന്നുണ്ട്. ആ എവിടെയെങ്കിലും ഒരു പിരാന വളർത്തിയിരിക്കണ ഈശ്വരാ. നമുക്ക് മാത്രം കിട്ടാതെ അപ്രീതിനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിരാനെ കിട്ടില്ല കേട്ടാ. പിരാനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടാ. കിട്ടോ അന്നേട്ടാ കൊളത്തിടോ തിന്നണൊന്നുമില്ലല്ലോ. തീറ്റ മുണക്കണ പോലെ പച്ചേട്ടാ. കിട്ടി മോനെ കിട്ടി മോനെ പിരാനാട്ടാ. പോയാ കിട്ടിയാ അടിണ്ടാ. പിരാനാണോ നമ്മുടെ ബോർഡിന്റെ അടിയിലേക്ക് പോയിട്ടാ ഒളിച്ചോവാൻ പിടിക്കാന്ന് പറഞ്ഞു. പിരാനെ പിടിക്കണന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ചക്കൻ ദാവൂദ് തന്നെ പറഞ്ഞാ. ദാവൂദ് ഇല്ലാണ്ടൊന്നും പിരാനെ പിടിക്കില്ല. മഴ വരണോക്കിയേ നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടാ. ദൈവമേ അത് കല്ലക്കിട്ടാ. ഓ ഇവിടെ ഇല്ല. ഇവിടെ മഴ പെയ്യും പെയ്യുന്നില്ല. അവിടെ മഴ പെയ്ത് പോണോട്ടാ. ഇവിടെ പാലിലേക്ക് പിടിച്ചു പിരാനെ പിടിക്കാൻ പറ്റും. പാലിലേക്ക് പിടിക്കണട്ടാ ചേട്ടാ. മഴ മഴ ആമസോൺ മഴ നമുക്ക് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ആ വെയില് നമ്മുടെ നാട്ടില് കാക്കേടിയും ആ കുറുക്കേരി കാക്കേടല്ല അല്ല കുറുക്കേന്റെയും പൂച്ചേരിയും കല്യാണം എന്ന് പറഞ്ഞാൽ red belly piranha. So this is very aggressive and so smart. Yeah, it's difficult to you are a good fisherman. No, ഏട്ടാ നോക്കിയേ പിരാനാട്ടാ ആമസോണിലത്തെ പിരാന ചിന്തിക്കാൻ പറ്റുമോ? ഇതേട്ടാ ആമസോണിലത്തെ പിരാനങ്ങനെട്ടോ അവൻ അവനെ നമ്മളിപ്പോ നോക്കിയില്ലെങ്കിൽ കിട്ടില്ലട്ടോ അവനെ. അങ്ങനെ ആമസോണിലെ പിരാന പിടുത്തോ നമ്മുടെ കഴിഞ്ഞിരിക്കട്ടോ. ചിന്തിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ തിന്നണെങ്കിൽ ആറ് പേർക്ക് തിന്നണോ? ആറ് പിരാന നോട്ട് വൺ പിരാന പിരാന നെക്സ്റ്റ് പിരാന പിരാനരെ ആ നമ്മള് മറ്റേ സിനിമ കണ്ട പോലത്തെ തന്നെ ഏട്ടാ. എന്റെ മോന്ത നോക്കിയേ എന്തായാലും ആ പല്ലോണ്ടാണ് ഈ ആൾക്കാരെ കൊല്ലണ്ടാവൻ. ഞാൻ സത്യം പറയട്ടെ ഞാനല്ല ഏട്ടാ പിരാനെ പിടിച്ച. അത് ആളെ തന്നെ പിടിച്ചേടാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് മറ്റേ പടി തന്നാണ്. എനിക്ക് എനിക്ക് ഫിഷിംഗ് വലിയ സംഭവം അറിയില്ല. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പൊ ഗൈഡിന് അറിയാൻ പിടിച്ച. അപ്പൊ അവൻ പറഞ്ഞത് പിരാന ചെറുതിനെ കിട്ടണല്ലോ. വലുത് കിട്ടണമെങ്കിൽ ഇനി നമുക്ക് അകത്തേക്ക് കയറി പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ടൈമില്ല. ഇവരുടെ ബോട്ട് വൈകിട്ട് 4 മണിക്ക് തിരിച്ചു പോകും. അവിടെ നമ്മുടെ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് അവർ പോകണം. അപ്പൊ അതൊരു ചെറിയൊരു വലയാണ് നമുക്ക് അല്ലേ. നമ്മുടെ ടൈം നമ്മളെ ഈ 3 ദിവസം അവർ പൊന്നു പോലെ നമ്മുടെ ടൈമിനനുസരിച്ച് അവർ തന്നു. പക്ഷെ അവരുടെ ടൈം എടുക്കുമ്പോ നമുക്ക് ഇത്തിരി ടെൻഷനായി. അപ്പൊ എന്തായാലും നമുക്ക് ഇത്തിരി നേരത്തെ പോകേണ്ടി വരും. നമ്മൾ വിചാരിച്ചാൽ സ്വല്പം നേരത്തെ പോകേണ്ടി വരും. പിരാനിലോടത്ത് ഇവരെങ്ങനെ കുളിക്കണോ? പിരാനിലോടത്ത് ഇവര് കുളിക്കണ്ടോ? ഹലോ പിരാന 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 വാച്ച് ഔട്ട് പിരാന പിരാന പിരാനിലടുത്ത് സിമ്പിൾ അടിക്കട്ടെ അത് കലകി. ഓക്കെ ബൈ. അവര് ഗംബൂട്ട് എടുത്തില്ലേ? നമ്മളും ഗംബൂട്ട് എടുത്തില്ല. ഇത്തിരി റിസ്ക് നമുക്ക് ഇറങ്ങുന്നത് കാണ്ടാകത്തേക്ക്. അവര് അവര് ഉത്തരവാദിത്തമായിരുന്നല്ലോ. അവർ അവരെടുത്തില്ല അതിനിടയ്ക്ക്. അപ്പൊ നമ്മള് അവര് ചെരുപ്പിട്ടിട്ട് വന്ന അവര് ഇവര് എടുക്കുന്ന പ്രതീക്ഷയിൽ ഗംബൂട്ട് അല്ലെങ്കിൽ അവരുടെ ഷൂ നിർത്തില്ല. അപ്പൊ നമ്മൾ കാടിനകത്തേക്ക് ഷൂ ഇടാണ്ട് കയറാന്നൊക്കെ പറഞ്ഞാലേ. അത് നിങ്ങളായാലും ആരാമസോൺ വന്നാലും അറ്റ്ലീസ്റ്റ് ഒരു ഷൂ എങ്ങിട്ട് കയറും കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ കാടിനകത്തേക്ക് കയറുന്നു. നമ്മളെ പിരാനെ നമ്മൾ ചുട്ട് കഴിക്കാൻ പോട്ടാ. നമ്മൾ പിടിച്ച ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുഴപ്പമില്ല. ചെറുതന്നെയുള്ളൂട്ടാ. ചെറുതിന് നമ്മൾ ചുട്ട് കഴിക്കാൻ പോട്ടാ. അപ്പൊ നമുക്ക് ആമസോൺ നദിയുടെ കൈവരികളുടെ സൈഡില് പിരാനെ ചുട്ട് കഴിക്കാൻ പോട്ടാ. ടീം ട്രാവലിസ്റ്റാ. അടുപ്പ് കൂട്ടാൻ പോവാ. അടുപ്പ് കൂട്ടി പൊട്ടിക്കാൻ പോകട്ടെ നമ്മള്. സംഭവം ഒരു പിരാനിയും
രണ്ട് സാധനം ഉള്ളു, പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് മാത്രമേ കാടിനകത്ത്. അപ്പൊ നമ്മുടെ ദാവീദ് നമ്മുടെ ടാർസൺ ഇവിടുത്തെ ഏതൊരു അവിടുന്ന് അവനൊരു വിടല് വിട്ടു, ഒരു മൂന്നാല് മറ്റേ കായും കൊണ്ട് വന്നു കേട്ടാ ചുട്ട് കഴിക്കാനായിട്ട്. അവൻ രക്ഷീലേട്ടാ. അപ്പൊ നമ്മളിത് കമ്പൊക്കെ ഒടിച്ച് തീ കത്തിച്ച് നമ്മുടെ പണി തുടങ്ങും കേട്ടാ. ചെരുപ്പൊന്നും ഇട്ടില്ല അവൻ, അങ്ങനെ ഓടി കളിക്ക കാട്ടിനകത്ത്. നാടിന്റെ പുത്രൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ദാവീദ്? ചിന്തിക്കാൻ പറ്റില്ല എന്റെ കേസ്. ചെറിയൊരു മഴ നമ്മളൊന്നും പേടിപ്പിച്ചു പോയി. അതെ അതെ. അപ്പൊ ഈ നനഞ്ഞ പ്രതലത്തിൽ ചെക്കൻ കത്തിക്കാട്ടാ പിരാന നമ്മളെ ചുട്ട് കഴിക്കാനായിട്ട്. നമ്മള് ഡ്രോൺ പറത്തിപ്പോ ഏതൊരു മരത്തിന്റെ മുകളിൽ ഡ്രോൺ കുടുങ്ങി കിടക്കാട്ടാ നോക്കിയാണോ കണ്ടുപിടിച്ചോണ്ടിരിക്കോ. ഗ്യാപ്പിലൊരു ഡ്രോൺ ഷോട്ട് ഇടാം എന്നുള്ള രീതിയില്, ഡ്രോൺ ഷോട്ട് പറ്റി നല്ലത് പറഞ്ഞോട്ടോ പണി. നമ്മള് തീരയിലുണ്ട് കുടിയുണ്ടപ്പോ ഭാഗ്യമ്മ. എന്തിനു പറ്റിയ പോലെ ഒടിഞ്ഞു കേട്ടോ. ഒടിഞ്ഞുല്ലേ. നല്ല ചൂടാണ്. ഓഫായിക്കോ ഓഫായിക്കോ. ഇത്ര ഹൈറ്റ് നല്ല വീട്. എനിക്ക് ഇവിടെ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. ആ എനിക്ക് ഇവിടെ ഒരു ബ്ലോക്ക് കിട്ടി. ഇവിടെ ഒരു മരത്ത് തട്ടി ഇതിന്റെ ഉള്ളിക്ക് വീണെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? പ്രൊപ്പലർ കുഴപ്പമില്ല, പ്രൊപ്പലർ നമുക്ക് എടുക്കാന്നുള്ളൂ. ഇത് പൊട്ടി. നോ പ്രോബ്ലം. ഗോഡ് ഗ്രേസ് ദിസ് വിൽ ബി ബാക്ക്. അല്ലെങ്കിൽ എവിടെയും ഈ മരത്തിന് മുകളിലാണ് നമ്മൾ അറിയുന്നില്ല അല്ലേ. ആ പൊട്ടി. ഇതെങ്ങനെയാണ് ലെൻസ്? ലെൻസ് കുഴപ്പമില്ല. കിട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം നമുക്ക് കിട്ടിയില്ലോ സാധനം തമ്പരാന്ന് വെച്ച് അല്ലേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അതിന്റെ ഞാൻ നോക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ ദാവീദ്. ദാവീദ് എല്ലാം കൊണ്ട് നമുക്ക് തരില്ല. തന്നെ നെഞ്ചിടിച്ചിട്ട് കാര്യമില്ല. നിന്റെ കഴിവ് കുറവ് കാരണം ഈ സാധനം എത്തുവാണ്. നീ വലുത് അറിയണ്ട. അതെ, ഇവിടെ ഒരു മിസ്സിങ് എനിക്ക് അങ്ങനെ പറ്റാറില്ല. ഇനിയിപ്പോ നമ്മള് മനുഷ്യന്മാരല്ലേ. നമ്മുടെ മിഷീനെ ഇവിടെ മിസ്സിങ് വന്നിട്ടുണ്ടോ? മിസ്സിങ്ങിനെക്കാട്ടിലേ ആമസോൺ കാടിനുള്ളിലുള്ള ഡ്രോൺ ഷോട്ട് കളിയാണ്. അതെ, എനിക്ക് ലോസ്റ്റായി ചില സ്ഥലത്ത്. ഒരു സ്ഥലത്ത് ലോസ്റ്റായി. ലോസ്റ്റായിട്ട് ഞാൻ തിരിച്ചു പിടിക്കാൻ നോക്കിയപ്പോ സാധനം കണ്ടിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. കുഴപ്പമില്ല ചക്കാൻ, നമുക്ക് റെഡിയാക്കടാ. നീ പേടിക്കാൻ കരയല്ലേ, റെഡിയാക്കാം നമുക്ക്. എന്നാണിപ്പോ ഇതിന് പറയാ, നമ്മൾ കരഞ്ഞിട്ട് കയറില്ല ചക്കാൻ. കുഴപ്പമില്ല, നമ്മൾ തിരിച്ചു കിട്ടിയില്ല. സമാധാനം കേട്ടോ അമ്മേ. ദോണല്ലേട്ടാ, ചിന്തിക്കാൻ പറ്റോ? ഡോണലാടെ ആയിരിക്കും ഇവരെന്ത് ഇപ്പോഴും ചിരിക്കണേ. വേറെ ഓപ്ഷൻ ഇല്ല, ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം. കൈ തിരിച്ചു കിട്ടിയില്ലേ, എത്ര ഉള്ളു? ഞാൻ അത്ര ചിന്തിക്കണല്ലോ. ഇതിന് പണിയെടുത്തുണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് പുതിയത് മേടിക്കാൻ പോയാലാ. ഏ 50 അടിയും 60 അടിയും 70 അടിയും ഉയരത്തിലുള്ള മരത്തിലെങ്ങാനും തങ്ങിയിരുന്നാ. അതെ, അതിന്റെ മുകളിൽ ദാവീദിന്റെ കയ്യില്ല. നമുക്ക് ഇതാ മരന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. എന്തൊരു ഭാഗ്യമുണ്ട് നമുക്ക്. എല്ലാം നമ്മുടെ ഭാഗ്യത്തിന്റെ. പിന്നെ ആമസോണിന്റെ ലാസ്റ്റ് ഭാഗത്ത് തന്നെ വീണ് നന്നായി. പുഴയിലേക്ക് വേണമെങ്കിൽ ആ മറ്റേ പിരാന കൊണ്ടോ. അയ്യോ, പിരാന ഇപ്പൊ പിരാനെ പ്രാക്കാൻ തോണ്ട് പാവം. നമ്മള് തിരിച്ചെത്തി. നമ്മുടെ പിരാന എന്തായി? പിരാന ചുട്ടു ചുടാനായിട്ട് ചേട്ടന്മാര് പോട്ടാ. താങ്ക് യു, താങ്ക് യു മാം. കുറച്ച് നാളായിട്ട് കാണാം. ഇനിയിപ്പോ പെട്ടെന്നൊന്നും സൗത്ത് അമേരിക്കയിൽ റെഡിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അമിത്താ സാറില്ല, പിരാനയ്ക്ക് ഇപ്പോഴും ജീവനുണ്ടല്ലേ. ഉണ്ട്. പിരാന
പഴം തൊലികളും മറ്റേ കായ തൊലികളും ചുടാൻ പോകട്ടെ. അപ്പൊ നമ്മുടെ കായ നമ്മൾ ചുടാൻ വെച്ചിട്ടുണ്ട്, ഒരു മീൻ വെച്ചിട്ടുണ്ട്, നമ്മളിത് പിരാനാണ് ഇടണോടാ. അയ്യോ ഇതാ പോയി പിരാന പിരാന ഇപ്പൊ ഇഷ്ടമില്ല കേട്ടാ. ഈ വീഡിയോ മൃഗസ്നേഹികൾ ആരും കാണാനിരിക്കോട്ടാ. After you caught one, so the piranha can't be breathing outside 1 hour. More. 1 hour. 1 hour. Ah, ഒരു മണിക്കൂർ ജീവനോടിരിക്കുന്ന ആണ് അല്ലേ അത്. ഭയങ്കര വെറുതെ വെള്ളത്തിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പുറത്തു കഴിഞ്ഞ ഒരു ഒരു വർഷം ഒരു വർഷം ഒരു മണിക്കൂർ ജീവിക്കുന്ന ഒരു മണിക്കൂറൊക്കെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ബ്രീത്തിങ് പവർ ആലോചിക്കല. എന്നെടാൻ കുക്ക് ഒന്ന് റെഡിയാക്കി തരുമോ ഞങ്ങക്ക്? സെവീച്ച് ഉണ്ടാക്കട്ടെ പിരാനെ കൊണ്ട്. സെവീച്ച് ഉണ്ടാക്കണ്ട ഞങ്ങളുടെ സ്പെഷ്യൽ സാധനം. മീന് കരിഞ്ഞ പിരാന കരിഞ്ഞ സെവീച്ച് ഉണ്ടാക്കിയോ? അപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടത് കൊറങ്ങനെ ഓർന്ന ഓടി വരുന്നോടാ. നമ്മൾ ഇന്നലെ കണ്ട കൊറങ്ങ കേട്ടോ, ചക്ക കുറഞ്ഞ നിക്കറ ഞങ്ങൾ കഴിക്കട്ടോ. ഇട്ടോ നമ്മളത് പിരാന ആമസോൺ ഫോറസ്റ്റിന്റെ അകത്തെ പിരാന എന്നൊക്കെ പറഞ്ഞ് പിടിക്കാൻ പറ്റുമോ? കായ ചുട്ടു കേട്ടോ, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടോടാ. ഭവനോടെ നോക്കിക്കാ നമ്മുടെ പിരാന കഴിക്കാനായിട്ട്. നമ്മളിവിടെ പിരാന കഴിക്കാൻ പോടു. നമ്മുടെ റൗണ്ട് ബാഗ് ഇരിക്കണം നോക്കിയേ, എന്തിനോ വേണ്ടി തിളക്കുന്ന സംഭവം. ചക്ക തിരിച്ചു വിടണം, നീ അന്തസ്സോടെ തിരിച്ചു വിടണം, നീ പേടിക്കാണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പിരാന കഴിക്കാം അല്ലേ. പിരാന കഴിക്കാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ട് കുഴപ്പമില്ലടാ. പിരാന പിടിച്ചു വിളിച്ചാ കഴിക്കേണ്ട വിധം പറഞ്ഞൊന്നുണ്ടാ. കായ തൊട്ടത് ഇങ്ങനെ ഇതിങ്ങനെ പൊട്ടിൽ പൊട്ടിച്ചോ. നല്ല ചൂടാട്ടോ. ഒരു അല്പം ഇങ്ങോട്ട് കൊറച്ച് ഉപ്പ് എന്നിട്ട് അവസാനം ഉപ്പും കൂടി കഴിച്ച് കാര്യം പറയണട്ടാ. പിരാന നമ്മുടെ കായല് മീൻ പോലെ ട്ടാ. നമ്മുടെ പുഴയിലുണ്ടാവണ നാട്ടില് കിട്ടില്ലേ പലവക, അതിന്റെ ഒക്കെ ടേസ്റ്റ് ഉള്ള എനിക്ക് തോന്നണം. ഇപ്പൊ ചെറുതാണ് കാരണം ഒന്നും അറിയില്ല. നിങ്ങള് കായല് മീൻ്റെ ടേസ്റ്റ് ഉള്ളട്ടാ. പിരാനയുടെ മുരുള് വായ പോയി കഴിഞ്ഞാ പിന്നെ നമ്മളെ കായലേക്ക് എടുത്തിട്ടാ മതി. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ഈ മീനിന്റെ ടേസ്റ്റ് ഉണ്ട്. തൊലി മാത്രം കരിഞ്ഞിട്ടോടാ, നല്ല മാംസട്ടാ. നമ്മളെ ഫ്രഷ് മീൻ ഉണ്ടോ? ആമസോൺ റിവറിൽ നിന്ന് പിടിച്ചിട്ടുള്ള, റിവറിന്റെ കൈവരികളിൽ നിന്ന് പിടിച്ചിട്ടുള്ള കുറച്ച് മീനും അതേപോലെ ഉപ്പും. പഴങ്ങഞ്ഞ് വെച്ച് തുടങ്ങിയ നമുക്കിത് ആമസോൺ റിവറിൽ നിന്ന് പിടിച്ച പിരാന കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിട്ടാ. ചിന്തിക്കാൻ പറ്റോ? സത്യം പറയടിപൊളി. നമ്മളിതാ ഇവിടെ പറ്റിച്ചൂട്ടാ പതുക്ക. ഇപ്പൊ നമ്മളിതാ പഴം ആ കത്തിച്ച് തീവൊക്കെ എടുത്തിട്ട് തന്നെ പോകാൻ പാടുള്ളു എന്ന് പറയണ്ട. നമ്മള് കാരണം ഒരു പ്രശ്നം നമുക്ക് ആമസോൺ കാർഡിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അല്ലേ. അവർക്ക് ആ നിയമത്തിന് പറഞ്ഞ അവർക്ക് ആര് കൂറുണ്ട് പറക്കും. ആര് ചീത്തൊന്നും പറയണില്ല, നമ്മൾ ഇട്ടിട്ടില്ല എന്നാലും ഞാൻ പറയണ. അതെ അതെ, അവരുടെ അവർക്ക് അവരുടെ ടെറിട്ടറി അല്ലേ. ഫുള്ള് കെടുത്തിട്ട് തന്നെ പോകുള്ളൂട്ടോ, അതാണ് അതിന്റെ വ്യത്യാസം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് വന്ന കാര്യം നടത്തി, ഒപ്പം തന്നെ നമ്മുടെ ഡ്രോണും പോയി. എന്നാലും കുഴപ്പമില്ല, നമ്മള് ആമസോൺ കാർഡിന്റെ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിലേക്ക് അതിമനോഹരമായിട്ട് കാണിക്കാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ തിരിച്ചു പോവാ അല്ലേ. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് ടു ഇക്കറ്റ് ഹൗസ് പോണ്. അടുത്ത വീഡിയോ നമുക്ക് ഇക്കറ്റ് ഹൗസിൽ വെച്ച് കാണാം. ആമസോണാണ്, ആമസോണിന്റെ പല ഭാഗങ്ങളിലാണ് നമ്മളിപ്പോ നമ്മള് നിങ്ങൾക്കായിട്ട് ഒരുക്കണ വീഡിയോസ്. അപ്പോ ആമസോണിന്റെ അടുത്ത ഭാഗത്തെ
വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഒരു ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഈ ഒരു സീരീസിൽ. 24 എപ്പിസോഡ് അടിപൊളി എക്സ്പീരിയൻസ്. സാധാരണ നമ്മള് ടൂറിസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ വന്നു പോകുമ്പോ അവിടെ ലോക്കൽ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ച് ഡോൾഫിന്റെ കാണിക്കണു, അല്ലെങ്കിൽ ഈ സൂവിലൊക്കെ പോയിട്ട് തന്നെ കൊണ്ടുവന്ന കാണിക്കലൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും റിയൽ ആയിട്ട് എന്താ പറയാ ഭയങ്കര യൂണിക് ആയിട്ടുള്ള സാധനം കാണിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഇന്നറില് വന്ന് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, 3 ദിവസം നിൽക്കണമെങ്കിലും കൊതുകരി ഒക്കെ കൊള്ളേണ്ടി വരും. പക്ഷെ അതൊരു ഭീകര എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് നമ്മളോട് ജോയിൻ ചെയ്യാം അല്ലേ? പ്രകൃതിയുടെ കാര്യങ്ങളും നമ്മൾ നാട്ടിൽ കാണാത്ത ഒരുപാട് പുതിയ പുതിയ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ അതിനുള്ള ഒറിജിനൽ ആമസോൺ എക്സ്പീരിയൻസ് നമ്മള് അല്ലേ, അതെ, നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങൾക്ക് നമ്മളോട് ജോയിൻ ചെയ്യാം യാത്രയില്. ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അടുത്ത ആമസോൺ യാത്രയ്ക്ക് നിങ്ങൾക്കും നമ്മളോട് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് ആമസോൺ അടുത്തൊരു വശത്തോടെ തുടങ്ങാം. നമുക്ക് തുടങ്ങണല്ലോ അല്ലേ, യാത്ര തുടങ്ങണല്ലോ. യാത്രയുടെ മനോഹാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞു. നമ്മളോട് ദിവസം സ്വാഗതം ഇപ്പൊ പിന്നെ പറയണില്ല, നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. അപ്പൊ ഇവരിവിടെ കുളിച്ചുന്നുണ്ട് റിവറില്. ബോട്ടുകള് ഇൻഡിജിനസ് പീപ്പിളൊക്കെ സാധനങ്ങൾ കൊടുക്കാനും വരാനൊക്കെ എൻ്റെ വണ്ടി കൊണ്ട് ബോട്ടും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണോ? അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടോ. ട്രാവലിസ്റ്റ ചെറിയ വിഷമം ഉണ്ട് എനിക്ക്. ഡ്രോൺ ഇനി നമുക്കില്ലല്ലോ ഈശ്വരാ.